മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പം നമ്മളിനി നെക്സ്റ്റ് എടുക്കുന്ന ടോപ്പിക്കാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ. അതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് എ യൂണിയൻ ബി, നമ്പർ ഓഫ് എ യൂണിയൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. ഹിയർ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്. എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റുകളായിരിക്കണം. എയ്ക്കും ബിക്കും രണ്ട് തരത്തിലാണ് സെറ്റ് ഉണ്ടായവണ്ടേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഡിസ്ജോയിൻറ്റ് എന്നും പിന്നെ സെറ്റിനെ ഇങ്ങനെ എഴുതിയാൽ അത് ജോയിൻറ്റ് സെറ്റ് എന്നുമാണ് പറയുക. എ ബി അപ്പോൾ കോമൺ എലമെൻസ് ഉണ്ടായിരിക്കും. അപ്പം നമ്പർ ഓഫ് എ യൂണിയൻ ഈക്വൾ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി ആണെങ്കിൽ സെറ്റ് ഡിസ്ജോയിൻറ്റ് ആയിരിക്കണം. ഇനി നമ്പർ ഓഫ് എ യൂണിയൻ ബി ദറ്റ് ഇസ് ഈക്വൾ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിൽ സെറ്റ് ജോയിൻറ്റ് സെറ്റ് ആയിരിക്കണം. ഇൻ്റർസെക്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർസെക്ഷനെ സബ്ട്രാക്റ്റ് ചെയ്യണം. ഇനി നമ്പർ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണ് ഡിസ്ജോയിൻറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് സി ആഡ് ചെയ്താൽ മതി. അതേസമയം ഡിസ്ജോയിൻറ്റ് അല്ലാത്ത സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് നമ്പർ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. മൂന്ന് സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ദാ മൂന്ന് സെറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എ ബി സി, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. അപ്പോൾ കോമൺ ഇൻ്റർസെക്ഷൻ നോക്കി ഇതെല്ലാം ഇതിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യണം. ഇതും സബ്ട്രാക്റ്റ് ചെയ്യണം, ഇതും സബ്ട്രാക്റ്റ് ചെയ്യണം. അങ്ങനെ എല്ലാം സബ്ട്രാക്റ്റ് ചെയ്ത് പോയാൽ ഇവിടെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റും സബ്ട്രാക്റ്റ് ചെയ്ത് പോകും. അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാ ഈ എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതാണ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടൈപ്പ് പ്രോബ്ലംസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. നമുക്ക് പരീക്ഷയ്ക്ക് വന്ന രണ്ട് മൂന്ന് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ 150 സ്റ്റുഡൻസ് വേർ ഫൗണ്ട് ടു ബി ടേക്കിംഗ് ടീ ആൻഡ് 225 ടേക്കിംഗ് കോഫി. 100 വേർ ടേക്കിംഗ് ബോത്ത് ടീ ആൻഡ് കോഫി. ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വേർ ടേക്കിംഗ് നൈദർ ടീ നോർ കോഫി. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർവേയിൽ 150 സ്റ്റുഡൻസ് ടീ എടുക്കുന്നവരുണ്ട്. അപ്പം ഞാൻ എന്തെഴുതാം? നമ്പർ ഓഫ് ടീ, ടീ കുടിക്കുന്നവരുടെ നമ്പർ 150, ടേക്കിംഗ് ടീ. ഇനി നമ്പർ ഓഫ് കോഫി ടേക്കിംഗ് ആണെങ്കിലോ 225 മാർക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ടീയും കോഫിയും കൂടി രണ്ടും യൂസ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ടീ ഇൻ്റർസെക്ഷൻ കോഫി ദറ്റ് ഇസ് ഈക്വൽ ടു 100 സ്റ്റുഡൻസ് ആണുള്ളത്. മൊത്തം സർവേയിലോ, അതായത് നമ്പർ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ 600 ആണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പം ഞാൻ ഇവിടുന്ന് നമ്പർ ഓഫ് ടി യൂണിയൻ സി, ഓക്കെ, അറ്റ്ലീസ്റ്റ് എടുക്കുകയാണ്. നമ്പർ ഓഫ് യൂണിയൻ, നമ്പർ ഓഫ് ടി യൂണിയൻ സി, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ടി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് നമ്പർ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി. ദിസ് ഇസ് ഈക്വൾ ടു ഇവിടുന്ന് 225 പ്ലസ് 150 മൈനസ് 100. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടുന്ന് എത്ര വന്നു? 375 മൈനസ് 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 275 സ്റ്റുഡൻസ് ആണ് എന്തിലുള്ളത്? ടീ ഓർ കോഫി. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഓർ, ടീ ഓർ കോഫി എടുക്കുന്നത്. ഒന്നുകിൽ ടീ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ രണ്ടും എടുക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു 275 ആണ്. അത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നൈദർ ടീ നോർ കോഫി, ദാറ്റ് മീൻസ് കോഫിയും എടുക്കുന്നില്ല ടീയും എടുക്കാത്തവർ എത്ര വേണ്ട? സർവേയിൽ 600 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം എനിക്ക് അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ടീ യൂണിയൻ സി, നമ്പർ ഓഫ് ടീ യൂണിയൻ സിയുടെ ഡാഷാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും, നമ്പർ ഓഫ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഇതിനെ സബ്ട്രാക്റ്റ് ചെയ്യണം. അതായത് നമ്പർ ഓഫ് ടീ യൂണിയൻ സി സബ്ട്രാക്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് അവിടെ എന്ത് വന്നു? 600 നിന്ന് 275 നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് നമുക്ക് എത്ര വന്നു? 325 സ്റ്റുഡൻസ് ആണ് ടീയും കോഫിയും എടുക്കാത്തവർ. ഇതുപോലത്തെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് 100 സ്റ്റുഡൻസ് നോ ഹിന്ദി, 50 നോ ഇംഗ്ലീഷ്, 25 നോ ബോത്ത്.
ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് നോ ഐദർ ഹിന്ദി ഓർ ഇംഗ്ലീഷ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ഗ്രൂപ്പ്? ഈ ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്രൂപ്പിൽ 100 സ്റ്റുഡൻസ് ഹിന്ദി സംസാരിക്കുന്നവരാണ്. അപ്പം നമ്പർ ഓഫ് ഹിന്ദി, ഹിന്ദി സംസാരിക്കുന്നവർ 100. നമ്പർ ഓഫ് ഇംഗ്ലീഷ്, ആ ഗ്രൂപ്പിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ 50 ഉണ്ട്. എന്നാൽ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്നവർ, നമ്പർ ഓഫ് ഹിന്ദി ഇന്റർസെക്ഷൻ ഇംഗ്ലീഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു 25. ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാൻ അറിയുന്നവർ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരൊന്നുമില്ല. ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ് അത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് നമ്പർ ഓഫ് ഹിന്ദി യൂണിയൻ, കണ്ടോ, ഹിന്ദി യൂണിയൻ ഇംഗ്ലീഷ് ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹിന്ദി പ്ലസ് നമ്പർ ഓഫ് ഇംഗ്ലീഷ് മൈനസ് നമ്പർ ഓഫ് ഹിന്ദി ഇന്റർസെക്ഷൻ ഇംഗ്ലീഷ്. ദാറ്റ് മീൻസ് ഹിന്ദി സംസാരിക്കുന്നവർ 100 പ്ലസ് 50 മൈനസ് 25. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വന്നു? 100 പ്ലസ് 50 മൈനസ് 25. ദാറ്റ് മീൻസ് 125 ആണ് ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം. ഓക്കെ.